കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ ക്യാപ്പിംഗ് സെറിമണി നടന്നു. ഹെഡ്മിസ്ട്രസ് പി സ്മിത ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഒ എസ് ഷൈൻ, നിമ്മി മേപ്പുറത്ത്, ജിൻസി സമീർ, ബിന്ദു, പ്രീതി, ലിജി എന്നിവർ സംസാരിച്ചു. എന്താണ് ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നിനക്കറിയാം നമ്മുടെ സ്കൂളില് വിവിധ ക്ലബ്ബുകളുണ്ട് അല്ലെ, എസ് ടി സി, ഗൈഡ്സ്, ജെ ആർ സി എന്നൊക്കെ പറയുന്ന വിവിധ സംഘടനകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളുണ്ട്. ഓരോന്നിനും ഓരോ മോട്ടോ ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങളുടെ മോട്ടോ എന്താ, എന്താണ് എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? സഹായിക്കുക, ആരോഗ്യ രംഗത്താണ് നിങ്ങൾ സഹായിക്കുന്നത് അല്ലെ. ആരോഗ്യം, സേവനം, സൗഹൃദം, ഇതാണ് നിങ്ങളുടെ മോട്ടോ. അപ്പൊ നിങ്ങൾ ആരോഗ്യത്തിന്റെ രംഗം കണ്ട് നിങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതില് അതാണ് നിങ്ങളുടെ മോട്ടോ. ഈ രംഗത്ത് വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, ഇപ്പൊ നമ്മുടെ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ജെ ആർ സിയിലെ അംഗങ്ങളാണ്. അപ്പൊ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താറുണ്ട്. അപ്പൊ നമുക്കറിയാം ജീവൻ രക്ഷ രംഗങ്ങളിലൊക്കെയുള്ള വിവിധ കോഴ്സുകളൊക്കെ, വിവിധ പരിശീലനങ്ങളൊക്കെ ലഭിച്ചിട്ട് അവർ ഈ രംഗത്ത് നമ്മുടെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനായിട്ടുള്ള പലതരം ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് ലഭിക്കും. അപ്പം ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ക്യാപ്പിംഗ് സെറിമണിയാണ് അല്ലേ. നമുക്ക് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഒരു തൊപ്പിയും കൂടി നിങ്ങളുടെ തലയിൽ വരികയാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടുകയാണ്. നമ്മൾ പ്രത്യേക യൂണിഫോം ഇട്ട് ഇവിടെ ഭംഗിയുള്ള ആളുകളായി ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുത്ത് ചടങ്ങ് കഴിഞ്ഞ് പോകലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇനി അങ്ങോട്ട് സേവനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഈ തൊപ്പി കൂടി നിങ്ങൾ ധരിക്കുന്നതോടെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ബോധം ഉണ്ടാവണം, ഞാൻ എന്തിനാണ് ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളുടെ ടീച്ചർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ അതിനൊക്കെ സ്വയം തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരണം.